മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിൽ നിന്ന് ലോഡ് കയറ്റി പോകുന്ന വാഹനം ചുമട്ടുതൊഴിലാളികൾ തടഞ്ഞു. മണിക്കൂറുകളോളം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് വാഹനം കടത്തിവിട്ടത്. ചുമട്ടുതൊഴിലാളി പ്രശ്നം നിലനിൽക്കുന്ന മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിൽ നിന്നും ലോഡ് കയറ്റി പോവുകയായിരുന്ന വാഹനമാണ് ചുമട്ടുതൊഴിലാളികൾ തടഞ്ഞത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉടമ ടി വി മോഹൻലാൽ സമീപസ്ഥലത്തേക്ക് ലോഡിറക്കാൻ ശ്രമിച്ചത്. എന്നാൽ കടയ്ക്ക് സമീപത്ത് നിന്ന് തൊഴിലാളികൾ തടയുകയായിരുന്നു. എന്ത് തന്നെയായാലും സി ഐ ടി യുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും പോലീസ് സംരക്ഷണത്തിൽ സ്ഥാപനം പ്രവർത്തിക്കുമെന്നും കടയുടമ ടി വി മോഹൻലാൽ പറഞ്ഞു. വലിയൊരു നഷ്ടം, ഇത്രയും പൈസ സാധനം ഇറക്കിയിട്ട് അതിൻ്റെ ബാങ്ക് പലിശ, പിന്നെ ബാക്കിയിൽ വാടക, ഈ ഒരു ഷോപ്പാക്കി എടുക്കാൻ തന്നെ ഇപ്പോൾ ഒരു 6-8 മാസമായി ഇതിനെക്കൊണ്ട് കളിക്കുന്നത്. 10 മാസം വാടക, ഈ പണിക്കാർ 10 മാസമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു, നമ്മൾ സ്വന്തം പണിക്കാരെ കീപ്പ് ചെയ്യുന്നു. പിന്നെ ബാക്കിയിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. കണക്കാക്കാൻ വെച്ചാൽ ഏകദേശം ഒരു 10-20 ലക്ഷം രൂപ കണക്കാക്കണം എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ഈ സി ഐ ടി നേതൃത്വമായിട്ട് ചർച്ച നടത്തി, തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ചർച്ച നടത്തിയിരുന്നു? ആ, പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്തിയാൽ ഒരു തീരുമാനം നിങ്ങൾ ആയിട്ട, അതായത് അവർ ഒരു കാരണവശാലും ലോഡ് ഇറക്കാൻ, അത് ഇവിടെ ഇറക്കാനും കയറ്റാനും അവർ തന്നെ വേണമെന്നില്ല ചിന്താഗതി ആയിരിക്കും ഉണ്ടായത്. അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം അവരുടെ ഭാഗത്തു നിന്ന് ഭീഷണിയും കാര്യങ്ങളായി, അവരുടെ ഭാഗത്ത് നിന്ന് കൂടുതലും ഭീഷണിയും കാര്യങ്ങളും വന്നുകൊണ്ടാണ് പിന്നെ വേറൊരു ചർച്ചയ്ക്ക് നമുക്കതിൽ പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇപ്പം ലോഡ് കയറ്റിലിറക്കലും തുടങ്ങലായി, നമ്മുടെ പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാര്യം ഇപ്പം രാവിലെ ഒരു ലോഡ് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. ഇപ്പം ഈ ലോഡ് എത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അവർ തടയാനിൻ്റെ സംവിധാനം നോക്കുന്നുണ്ട്, എന്നാലും പോലീസ് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് രമ്യായ ഒരു ചർച്ചക്കോ അങ്ങനെ എന്ന രീതിയിൽ നോക്കിക്കൂടായിരുന്നു? ഇത് ചർച്ച എന്ന് പറയുന്നത് ഇവർക്ക് ലോഡ് ഇറക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് കുറഞ്ഞിട്ടൊരു ചർച്ച അവർക്കില്ല. നമുക്കിതിപ്പോൾ വന്നാൽ നമുക്കൊരു ഹോൾസെയിലോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് നിലവിൽ നമുക്ക് ഈ ചുമട്ടുകൂലി ഒഴിവാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് തൊട്ടടുത്തില്ല, ബാക്കിയിലെ 2-3 ഷോപ്പ് ഉണ്ട്, അവിടെ ഒന്നും ചുമട്ടുതൊഴിലാളികളില്ല. അവിടെയൊക്കെ ഇന്ത്യക്കാർ വെച്ചിട്ടാണ് ലോഡ് ഇറക്കും കയറ്റം ചെയ്യുന്നത്. നേരെ നമ്മുടെ കടയിൽ പ്രത്യേകിച്ച് റേറ്റ് കൂടുതൽ വരുമ്പം നമുക്ക് സാധനം സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ ഒരു നിലപാടിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. തൊഴിൽ കാർഡുള്ള ചുമട്ടുതൊഴിലാളികളെ വെച്ച് ലോഡ് ഇറക്കുന്നതിന് തടസ്സം നിൽക്കില്ലെന്നും പുറത്തുനിന്നുള്ള തൊഴിലാളികളെ അനുവദിക്കില്ലെന്നും സി ഐ ടി യു തൊഴിലാളികൾ പറഞ്ഞു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് വാഹനം കടത്തിവിട്ടത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. ഇതുവരെ അതിനൊരു ചർച്ച പോലും തയ്യാറാവാതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസ് ചർച്ച വന്നിട്ടുണ്ട്, സി അടക്കാൻ ചർച്ചക്ക് പങ്കെടുത്തിരുന്നു. സി ഐക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും അയാളെ ധാർഷ്ട്യം എന്നാണ്. അയാൾക്ക് ഈ സമരം പിന്നെ തീർക്കാൻ വേണ്ടി ഒരു താല്പര്യമായിരിക്കില്ല. അയാൾക്ക് ഇത് ഒരു നല്ലൊരു രീതിയിൽ മൊത്തത്തിൽ എന്നെ അറിയണം, അതിൻ്റെ ഷോപ്പ് അറിയണം എന്ന് ആ ഒരു കാഴ്ചപ്പാട് അയാൾക്കില്ല. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.